നമസ്കാരം. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം നടന്നു കഴിഞ്ഞ വേളയിൽ രാമലല്ലാ വിഗ്രഹം ക്ഷേത്ര പരിസരത്ത് നിന്നും നീക്കം ചെയ്യാനുള്ള അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഉത്തരവ് ലംഘിച്ച മലയാളി ICS ഓഫീസർ കണ്ടത്തിൽ കരുണാകരൻ നായരെ പലരും സ്നേഹത്തോടെയാണ് ഇപ്പോൾ സ്മരിക്കുന്നത്. നായർ 1949 ഫൈസാബാദ് ജില്ലാ കളക്ടറായിരുന്നു. ആ സമയത്ത് മസ്ജിദിന്റെ പരിസരത്ത് ഒരു വിഗ്രഹം സ്ഥാപിച്ചു. അയോധ്യ വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥനായ ഗുരുദത്ത് സിംഗിനെ അദ്ദേഹം ചുമതലപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ കെട്ടിടം സന്ദർശിക്കാനും പൂജകൾ അർപ്പിക്കാനും ഹിന്ദുക്കൾക്ക് അനുമതി ലഭിച്ചു. എന്നിരുന്നാലും December 23 അവിടെ ഒരു വിഗ്രഹം സ്ഥാപിച്ചതോടെ പ്രശ്നം നാടകീയമായി മാറി. അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി GB പത്യം നെഹ്റുവും ഭക്തരെ ബലം പ്രയോഗിച്ച് പരിസരത്ത് നിന്ന് മാറ്റാൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കലാപ സാധ്യത ചൂണ്ടിക്കാട്ടി ഉത്തരവ് നടപ്പാക്കാൻ നായർ തയ്യാറായിരുന്നില്ല. നായരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തുവെങ്കിലും അനുകൂല കോടതി ഉത്തരവിനെ തുടർന്ന് തിരിച്ചെടുക്കുകയായിരുന്നു. എന്നാൽ ജോലി രാജിവെച്ച അലഹാബാദ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങി. നായരും ഭാര്യ ശകുന്തളയും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും പിന്നീട് ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ശകുന്തള 1952, 1967, 1971 വർഷങ്ങളിൽ കൈസർഗഞ്ച് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നായർ 1967 ബഹ്റൈച്ച് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. 1977 സെപ്റ്റംബർ 7 അദ്ദേഹം അന്തരിച്ചു. ഒരു പുരാവസ്തു ഗവേഷകൻ എന്ന നിലയിൽ രാമക്ഷേത്ര സമരത്തെ പിന്തുണച്ചുകൊണ്ട് KK നായർ ശരിയായ കാര്യം ചെയ്തുവെന്ന് എനിക്ക് പറയാനാവില്ല. എന്നാൽ തർക്കമുള്ള കെട്ടിട പരിസരത്ത് രാംലല്ലയെ ആരാധിക്കുന്നതിനെ പിന്തുണയ്ക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ഒരു വഴിത്തിരിവായിരുന്നു. 1977 അയോധ്യ സന്ദർശന വേളയിൽ അദ്ദേഹത്തിന്റെ ജനപ്രീതി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആളുകൾ അദ്ദേഹത്തെ ഒരു സന്യാസിയെ പോലെ ആരാധിച്ചു. പല വീടുകളുടെയും ചുമരുകളിൽ അദ്ദേഹത്തിന്റെ ചിത്രം ഞാൻ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കോളനിയും അവിടെയുണ്ട്. പുരാവസ്തു ഗവേഷകർ KK മുഹമ്മദ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കുട്ടനാട്ടിലെ കൈനഗരിയിൽ കണ്ടംകുളത്തിൽ കുടുംബത്തിലെ ശങ്കരപ്പണിക്കരുടെയും പാർവതി അമ്മയുടെയും മകനായി 1907 ജനിച്ച നായർ ആലപ്പുഴ SPV സ്കൂളിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലുമായി പഠനം പൂർത്തിയാക്കിയിരുന്നു. പിന്നീട് ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. തിരിച്ചു വന്ന 22 വയസ്സിൽ സിവിൽ സർവീസിൽ ചേർന്നു. അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠനായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് കുട്ടനാട്ടിലെ ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ അദ്ദേഹം സന്ദർശിച്ചത് ഞാൻ ഓർക്കുന്നു. എൻ്റെ വിവാഹത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. 78-കാരനായ പത്മനാഭ പിള്ള പറഞ്ഞത് ഇങ്ങനെയാണ്: പിള്ളയുടെ മകൻ ചാർട്ടേഴ്സ് അക്കൗണ്ടന്റും ആലപ്പുഴ KK നായർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ സുനിൽ പിള്ള മൈത്രഭിഷേകത്തിൽ പങ്കെടുക്കാൻ അയോധ്യയിൽ എത്തിയിരുന്നു. നായർക്ക് ആലപ്പുഴയിൽ സ്മാരകം നിർമ്മിക്കാൻ HVPയുമായി ചേർന്ന് ട്രസ്റ്റ് പദ്ധതിയിടുന്നതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതിനു മുമ്പ് തന്നെ അയോധ്യയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്മാരകം പണിതുയർത്തി കഴിഞ്ഞിരിക്കുകയാണ്.